ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 55 ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യോത്തരങ്ങളാണ്. ഇത് രണ്ടാം ഭാഗമായാണ് അപ്ലോഡ് ചെയ്യുന്നത്. 1 മുതൽ 50 വരെയുള്ള ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങൾ മുൻപേ ഒരു പാർട്ടായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ആ പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണുക, വീഡിയോ മുഴുവനായി കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഡ്രൈവർ പരീക്ഷകൾക്കും മറ്റും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാം. 51-ാമത്തെ ചോദ്യം: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം: 2020 ഒക്ടോബർ 2. കൊല്ലം ജില്ലയിലാണ് നിലവിൽ വന്നത്. 52-ാമത്തെ ചോദ്യം: കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം: ചെറായി, എറണാകുളം ജില്ലയിൽ. 53-ാമത്തെ ചോദ്യം: കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ആപ്ലിക്കേഷൻ? ഉത്തരം: പോൾ ആപ്പ്. 54-ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല? ഉത്തരം: കാസർഗോഡ്. 55-ാമത്തെ ചോദ്യം: എത്രാമത് ഓസ്കാർ അവാർഡുകളാണ് 2021 ഏപ്രിൽ 25 ലോസ് ഏഞ്ചലസിൽ വെച്ച് പ്രഖ്യാപിച്ചത്? ഉത്തരം: 93-ാമത്തെ ഓസ്കാർ അവാർഡ്. 56-ാമത്തെ ചോദ്യം: അടിയന്തര ഘട്ടങ്ങളിൽ രക്തം നൽകി സഹായിക്കുന്നതിനായി സംസ്ഥാന പോലീസ് ഏർപ്പെടുത്തിയ സംവിധാനം? ഉത്തരം: പോൾ ബ്ലഡ്. 57-ാമത്തെ ചോദ്യം: 2021 ഏപ്രിൽ 25 അന്തരിച്ച സുപ്രീം കോടതി ജഡ്ജി? ഉത്തരം: മോഹൻ എം ശാന്തനഗൗഡർ. 58-ാമത്തെ ചോദ്യം: ഫോർബ്സ് മാസികയുടെ 30 വയസ്സിന് താഴെയുള്ള 30 സ്വയം സംരംഭകരുടെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത? ഉത്തരം: പ്രിയങ്ക പ്രസാദ്. 59-ാമത്തെ ചോദ്യം: ഏപ്രിൽ 27 87-ാം വയസ്സിൽ അന്തരിച്ച ബാലസാഹിത്യകാരി സുമംഗലയുടെ യഥാർത്ഥ പേര്? ഉത്തരം: ലീല നമ്പൂതിരിപ്പാട്. 60-ാമത്തെ ചോദ്യം: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അപ്പോളോ 11 ദൗത്യത്തിൽ ഉൾപ്പെട്ട 3-അംഗ സംഘത്തിലെ ഒരാൾ ഏപ്രിൽ 28 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര്? ഉത്തരം: മൈക്കിൾ കോളിൻസ്. 61-ാമത്തെ ചോദ്യം: കേരള മീഡിയ അക്കാദമിയുടെ 2020 ദേശീയ മാധ്യമ പ്രതിഭ പുരസ്കാരം നേടിയ വനിതാ TV ജേർണലിസ്റ്റ്? ഉത്തരം: ബർഖ ദത്ത്. 62-ാമത്തെ ചോദ്യം: 2021 മെയ് 2 ഏത് വിഖ്യാത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ്റെ 100-ാമത് ജന്മവാർഷിക ദിനമായിരുന്നു? ഉത്തരം: സത്യജിത്ത് റേ. 63-ാമത്തെ ചോദ്യം: ഏത് മലയാളിയാണ് ഏറ്റവും ഒടുവിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്? ഉത്തരം: ദേവസഹായം പിള്ള. 64-ാമത്തെ ചോദ്യം: 2021 ലോക മാതൃദിനം എന്നായിരുന്നു? ഉത്തരം: മെയ് 9. 65-ാമത്തെ ചോദ്യം: ചൈനയുടെ ലോങ് മാർച്ച് B റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ മെയ് 9 ഏത് സമുദ്രത്തിലാണ് പതിച്ചത്? ഉത്തരം: ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. 66-ാമത്തെ ചോദ്യം: ലണ്ടനിലെ മേയറായി തുടർച്ചയായി 2-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാൻ വംശജൻ? ഉത്തരം: സാദിഖ് ഖാൻ. 67-ാമത്തെ ചോദ്യം: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കപ്പെട്ട മലയാളി? ഉത്തരം: ജോസ് കെ കാട്ടൂർ. 68-ാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നായിരുന്നു? ഉത്തരം: മെയ് 12. 69-ാമത്തെ ചോദ്യം: 2021 നഴ്സസ് ദിനാചരണ വിഷയം? ഉത്തരം: നഴ്സസ്, എ വോയിസ് ടു ലീഡ്, എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ.
എഴുപതാമത്തെ ചോദ്യം, ഡോക്ടർ ബൽറാം ഭാർഗവ വഹിക്കുന്ന പദവി എന്താണ്? ഉത്തരം ഡയറക്ടർ ജനറൽ ICMR. എഴുപത്തിയൊന്നാമത്തെ ചോദ്യം, 2021 ലോക ഭക്ഷ്യസമ്മാനം നേടിയ ട്രിനിഡാഡിലെ ഇന്ത്യൻ വംശജ? ഉത്തരം ഡോക്ടർ ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ്. 72-ാമത്തെ ചോദ്യം, 14 May അന്തരിച്ച കേരള നിയമസഭയുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ? ഉത്തരം KM ഹംസക്കുഞ്ഞ്. 73-ാമത്തെ ചോദ്യം, 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ മാസ്ക് ധരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച രാജ്യം? ഉത്തരം USA. 74-ാമത്തെ ചോദ്യം, സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ്സുകളിൽ അടുത്തിടെ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. തമിഴ്നാടിനെ കൂടാതെ പഞ്ചാബിലും ഇത്തരത്തിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട്. 75-ാമത്തെ ചോദ്യം, US പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മുതിർന്ന ഉപദേശകയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ? ഉത്തരം നീര ടണ്ടൻ. 76-ാമത്തെ ചോദ്യം, 15 May അന്തരിച്ച മുൻ കേരള ഗവർണർ കൂടിയായിരുന്ന മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി? ഉത്തരം RL ഭാട്ടിയ. 77-ാമത്തെ ചോദ്യം, USന് ശേഷം ചൊവ്വയിൽ റോവർ ഇറക്കുന്നതിൽ വിജയം നേടിയ രാജ്യം? ഉത്തരം ചൈന. 78-ാമത്തെ ചോദ്യം, കോവിഡ് വ്യാപനത്തിൻ്റെ 2-ാം ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാന ഫംഗസ് ബാധയുടെ പേര്? ഉത്തരം ബ്ലാക്ക് ഫംഗസ്. 79-ാമത്തെ ചോദ്യം, കോവിഡ് ബാധിതർക്ക് ആവശ്യഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ ICU ബസ്സുകൾ പുറത്തിറക്കിയ സംസ്ഥാനം? ഉത്തരം കർണാടക. 80-ാമത്തെ ചോദ്യം, 20 May അന്തരിച്ച ജഗന്നാഥ് പഹാഡിയ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ്? ഉത്തരം രാജസ്ഥാൻ. 81-ാമത്തെ ചോദ്യം, ലോകത്തെ 2-ാമത്തെ ധനികൻ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടത് ആർക്കാണ്? ഉത്തരം ഇലോൺ മസ്ക്. 82-ാമത്തെ ചോദ്യം, BBCയെ മാതൃകയാക്കി ദൂരദർശൻ ചാനലിൻ്റെ ഭാഗമായി ആരംഭിക്കുന്ന ഇന്ത്യയുടെ അന്താരാഷ്ട്ര ടെലിവിഷൻ ചാനലിൻ്റെ പേര്? ഉത്തരം DD ഇൻ്റർനാഷണൽ. 83-ാമത്തെ ചോദ്യം, 21 May കോവിഡ് ബാധിച്ച് മരിച്ച പ്രശസ്ത പരിസ്ഥിതി പോരാളി കൂടിയായ ഗാന്ധിയൻ? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. 84-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ 3-ാമത് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് 24 May ആരംഭിച്ചത്? ഉത്തരം 15-ാമത്. 85-ാമത്തെ ചോദ്യം, ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് 24 May ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം അധികാരം പിടിച്ചടക്കിയത്? ഉത്തരം മാലി. 86-ാമത്തെ ചോദ്യം, 2021 ജൈവ വൈവിധ്യ പരിപാലനത്തിനുള്ള ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡിനർഹനായ മലയാളി? ഉത്തരം NM ഷാജി. 87-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് നഗരത്തിലാണ് കോവിഡ് ബാധിതർക്കായി ഓട്ടോ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്? ഉത്തരം കൊച്ചി. 88-ാമത്തെ ചോദ്യം, CBIയുടെ പുതിയ ഡയറക്ടർ ജനറൽ? ഉത്തരം സുബോധ് കുമാർ ജയ്സ്വാൾ. 89-ാമത്തെ ചോദ്യം, 2021 UN സമാധാന സേനാ ദിനം എന്നായിരുന്നു? ഉത്തരം 29 May. 90-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ റോ മേധാവി? ഉത്തരം സാമന്ത് കുമാർ ഗോയൽ. 91-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി? ഉത്തരം അരവിന്ദ് കുമാർ. 92-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ? ഉത്തരം ഡോക്ടർ PM മുബാറക് പാഷ. 93-ാമത്തെ ചോദ്യം, കേരളത്തിലെ COVID-19 പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വാർ റൂം ആരംഭിച്ച സ്ഥാപനം? ഉത്തരം സെക്രട്ടേറിയറ്റ്. 94-ാമത്തെ ചോദ്യം,
ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്ന ഹ്രസ്വചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ഗോപിനാഥ് മുതുകാട്. 95-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല? ഉത്തരം കേരള സർവകലാശാല. 96-ാമത്തെ ചോദ്യം, 2020-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ഉത്തരം പോൾ സക്കറിയ. 97-ാമത്തെ ചോദ്യം, കേരള ടെന്നീസ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം തിരുവനന്തപുരം. 98-ാമത്തെ ചോദ്യം, മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി IIT ബോംബെയിലെ ഗവേഷകർ വികസിപ്പിച്ച മൈക്രോ പ്രൊസസർ? ഉത്തരം അജിത്ത്. 99-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം കൊല്ലം ജില്ലയിൽ. 100-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ച മൃഗം? ഉത്തരം സിംഹം. എന്നാൽ ലോകത്തിലാദ്യമായി കൊറോണ സ്ഥിരീകരിച്ചത് കടുവയിലാണ്, അതുകൂടി ഓർത്തു വെക്കണം. 101-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ ശുക്ര ദൗത്യവുമായി സഹകരിക്കുന്ന രാജ്യം? ഉത്തരം സ്വീഡൻ. ശുക്രയാൻ 1 എന്നതാണ് ഇന്ത്യയുടെ പ്രഥമ ശുക്ര ദൗത്യം. 102-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹിയിൽ. കേരളത്തിൽ മഞ്ചേരിയിലാണ് ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത്, ഓർത്തു വെക്കണം. 103-ാമത്തെ ചോദ്യം, 2021-ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യമായി തിരഞ്ഞെടുത്തത്? ഉത്തരം ഉത്തർപ്രദേശിലെ നിശ്ചല ദൃശ്യം. 104-ാമത്തെ ചോദ്യം, കേരള സാഹിത്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം കോട്ടയം ജില്ലയിൽ. 105-ാമത്തെ ചോദ്യം, 2021-ൽ മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നേടിയ മുൻ കേന്ദ്രമന്ത്രി? ഉത്തരം രാംവിലാസ് പാസ്വാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെയായി 2 വീഡിയോ ഭാഗങ്ങളിലായി ഏകദേശം 100-ഓളം ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇവ നിർബന്ധമായും പഠിച്ചു വച്ചിരിക്കണം. വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.